അസീലം ഓർമ്മിക്കവരും വരാറുണ്ട്, അതായത് നസ്ലം വരാറുണ്ട്, എസ്തർ വരാറുണ്ട്, അതേപോലെ ഗോവിന്ദ്, പത്മസൂര്യ, റിമി ടോമി, നയൻതാര ആദ്യമായിട്ടാണ്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം പനമ്പള്ളി നഗറിലുള്ള സോൾട്ട് റെസ്റ്റോറൻറ്റിലാണ്. എറണാകുളത്തെ ഏറ്റവും പ്രശസ്തമായ റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണ് സോൾട്ട് റെസ്റ്റോറൻറ്റ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു അപ്രതീക്ഷിത അതിഥി വന്നെത്തി. അതാരാണെന്ന് നിങ്ങൾ കണ്ടുപോക്ക്. ശരിക്കും സ്പെഷ്യലാണ്, ഞങ്ങളെ സംബന്ധിച്ച് വന്നാൽ വളരെയധികം സ്പെഷ്യലാണ്. അതായത് ഫസ്റ്റ് ആദ്യത്തെ എൻ്റെ ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനത്തെ ഒരു സെലിബ്രിറ്റി, അത് ഇൻ്റർനാഷണൽ സെലിബ്രിറ്റീനെ ഓർഡർ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കൂളായിട്ട് പോയി, ഓർഡർ എടുത്തു. അവർക്ക് ഭയങ്കര അവളും അവരും കൂളായിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചത്. അങ്ങനെ ഓർഡർ എടുത്തു. നോർമലി ഓർഡർ എടുക്കുക, നോർമലി കസ്റ്റമറോട് ബിഹേവ് ചെയ്യുന്ന പോലെ അങ്ങനെ ബിഹേവ് ചെയ്തു ഓർഡർ എടുത്തു പോകുന്നു. ഒരു ഒരു 15 മിനിറ്റ്സ് ഓർഡർ എടുക്കാൻ ടൈം എടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് കൂടുതലും നാടൻ ഫുഡിനോടാണ് താല്പര്യം, അതാണ് അയാൾ ചോദിച്ചത്. അപ്പോൾ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ ചോദിച്ചു, ഇങ്ങനത്തെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള ഫുഡ്സ് ഉണ്ടോ, അങ്ങനെയൊക്കെയാണ് അവർ ചോദിച്ചത്. എല്ലാ ഓൾമോസ്റ്റ് എല്ലാ നാടൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. 4 പേരുണ്ടായിരുന്നു, മാഡം, പിന്നെ മാഡം ഹസ്ബൻഡ്, പിന്നെ 2 പേര് എനിക്കാരനോട് 6 അതൊക്കെ ഉണ്ടായിരുന്നു. എത ഫുൾ നാടൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ലക്സ സൂപ്പ്, പിന്നെ കൊന്നാട ചിക്കൻ, പിന്നെ ഘീ റൈസ് ഉണ്ടായിരുന്നു, പിന്നെ മലബാർ ഫ്രൈഡ് ചിക്കൻ ഉണ്ടായിരുന്നു, കന്തരി, നിങ്ങളുടെ സ്പെഷ്യൽ കന്തരി ചിക്കൻ കറി ഉണ്ടായിരുന്നു. സംസാരിച്ചു ഞാൻ ഫുൾ ടൈം അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഫുൾ ടൈം ഉണ്ടായിരുന്നു. കുറേ ഹിന്ദിയിൽ സംസാരിച്ച് ഫുൾ ഹാപ്പി. ലാസ്റ്റിൽ ചോദിച്ചു എങ്ങനെ ഫുഡ്, ഇറ്റ്സ് ഗുഡ്. പിന്നെ ബാലൻസ് ഫുഡ് പാർസൽ കൊണ്ടുപോയി, പിന്നെ ഫോട്ടോ നിങ്ങൾ എടുത്ത്. ഓൾമോസ്റ്റ് ബട്ട് എത്ര വലിയ സെലിബ്രിറ്റി, ഫസ്റ്റ് ടൈം മൈ എക്സ്പീരിയൻസ്. ഇന്നലെ വൈകിട്ട്, ഇന്നലെ രാത്രി ഒരു 10:30 ടൈമിലൂടെയാണ് ആൾ വന്നത്. അപ്പോൾ ആളുടെ ഹസ്ബൻഡ് ഇങ്ങനെ ഇനോവയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും, അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ടല്ല പരിചയമുള്ള ആൾ. പിന്നെ മേളിലേക്ക് വന്ന്, മേളിലേക്ക് വന്ന് ഏരിയയൊക്കെ നോക്കി, അത് കഴിഞ്ഞ ആൾ താഴേക്ക് വന്ന്, പിന്നെയാണ് നയൻതാര ആണെന്ന് അറിയുന്നത് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി വിട്ടുന്നു. ആരും വിചാരിക്കുന്നില്ല ലേഡി ഇതിന് മുന്നേ ലേഡി സൂപ്പർ സ്റ്റാർ വരുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയല്ലോ. അത് കഴിഞ്ഞ് ആൾ വന്ന്, ആളിരുന്ന്, ആൾ ഇപ്പോൾ വന്നപ്പോൾ തന്നെ അവർ ഐറ്റംസ് ഇങ്ങോട്ടാണ് പറഞ്ഞത്, നമ്മുടെ മെനുവിലുള്ള ഐറ്റംസ് നമ്മളോട് ഇങ്ങോട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളും പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ഇത് ഡയറക്റ്റായിട്ട് റാൻഡം ആയിട്ട് വന്നതല്ല, അറിഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അപ്പോൾ നാടൻ ഐറ്റംസാണ് കഴിച്ചത്, സൗത്ത് ഇന്ത്യൻ നാടൻ ഐറ്റംസ് തന്നെയാണ് കഴിച്ചത്, പാൽപ്പൊറോട്ട, അതേപോലെ ബാക്കിയുള്ള ഐറ്റംസ്, ബിരിയാണി. നയൻതാര ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എന്നിട്ട് മദർ ഇവിടെ വരാറുണ്ടായി. സാധാരണ മദർ മിക്കപ്പോഴും ഇവിടുന്ന് വരാറും, ഇവിടുന്ന് ടേക്ക് അവേയും ഫുഡ് മേടിക്കാറുണ്ട്. പിന്നെയാണ് ആദ്യമായിട്ടാണ് നയൻതാര ഡയറക്റ്റായിട്ട് റെസ്റ്റോറൻറ്റിൽ ഡൈനിങ്ങിന് വരുന്നത്. ഇവിടെ ഏകദേശം ഒരു 1 hour ആയിട്ട് ഒരു 15-20 മിനിറ്റ്സ് ഫുഡ് എത്താനും, അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിച്ച് പതിയ ഒരു 11:30 ആ ടൈമിലാണ് ഇറങ്ങുന്നത്. ക്രൗഡൊക്കെ ഉണ്ടായി ഫോട്ടോ. ഇത് പെട്ടെന്ന് വരുമെന്ന് പറയുമ്പോൾ ആൾക്കാർ കൂടുമല്ലോ, അപ്പോൾ നമ്മളും ടെൻഷനായിപ്പോയി. കാരണം അധികം കൂടുതൽ ആൾക്കാർ വന്ന് അവർക്ക് ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായി പുറത്ത് ഫോട്ടോ എടുക്കാൻ എടുക്കാനൊക്കെ ആയിട്ട്. അല്ലാണ്ട് അസീലം ഓർമ്മിക്കവരും വരാറുണ്ട്, അതായത് നസ്ലം വരാറുണ്ട്, എസ്തർ വരാറുണ്ട്, അതേപോലെ ഗോവിന്ദ്, പത്മസൂര്യ, റിമി ടോമി മിക്കപ്പോഴും വരാറുണ്ട്. പിന്നെ ബിഗ് ബോസിലുള്ളവരൊക്കെ, ബിഗ് ബോസിൽ ഓരോ ഇയറിലും മിക്കവരും വരാറുണ്ട്. നയൻതാര ആദ്യമായിട്ടാണ്. എല്ലാവരും ഹാപ്പിയാണ്. പെട്ടെന്ന് അള്ളമ്മ ഞെട്ടിപ്പോയി. കാരണം ആരും വിചാരിക്കുന്നില്ല ഇങ്ങനെ വരുന്നതും, പെട്ടെന്ന് അറിഞ്ഞല്ല.